പണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് എവിടുന്നോ കിട്ടിയൊരു മാസികയിൽ ഒരു പുതിയ നോവൽ തുടങ്ങുന്നത് കണ്ടു അത് മലയാള മനോരമയുടെ ആഴ്ചപ്പതിപ്പ് ആയിരിക്കും എന്നാണ് ഞാനിപ്പോൾ കരുതുന്നത് വായിക്കാൻ തുടങ്ങി വരുന്ന ആദ്യകാലമാണ് ആ നോവലിൻ്റെ പേര് ചുവന്ന അങ്കി എന്നായിരുന്നു അതിൻ്റെ ഒന്നാം അധ്യായം എനിക്ക് വളരെയധികം ഇഷ്ടമായി എന്നാൽ പിന്നീട് ഒരിക്കലും അതിൻ്റെ ബാക്കി വായിക്കാനോ എങ്ങനെ അവസാനിച്ചു എന്ന് അറിയാനോ ഒന്നും സാധിച്ചില്ല എങ്കിലും വർഷങ്ങളോളം ഞാൻ അതിൻ്റെ പേര് ഓർത്തിരുന്നു പേര് മാത്രമല്ല അതിൻ്റെ അധ്യായത്തിലെ ചില രംഗങ്ങളും മനസ്സിൽ നിറഞ്ഞു കിടന്നിരുന്നു ലൂസിഫറിൻ്റെ ചിത്രം മേശയിൽ ചാരിവെച്ച് പുരോഹിതൻ്റെ ലോഹയിട്ട ഒരാൾ തൻ്റെ കൈവിരൽ മുറിച്ച് അതിൽ നിന്ന് താഴെ കിറ്റി വീഴുന്ന രക്തത്തുള്ളികൾ നിലത്ത് വീഴാതെ വായുവിൽ അപ്രത്യക്ഷമായി പോകുന്നതൊക്കെ എത്രയോ വർഷം എൻ്റെ കുഞ്ഞു മനസ്സിൽ കിടന്നിരുന്നു വളരെ കാലത്തിന് ശേഷമാണ് ചുവന്ന അങ്കി എന്ന നോവൽ കോട്ടയം പുഷ്പനാഥ് എഴുതിയതാണെന്നും അദ്ദേഹം ഒരു നോവൽ എഴുത്തുകാരനാണെന്നൊക്കെ മനസ്സിലാക്കിയെടുത്തത് വർഷങ്ങൾക്ക് ശേഷം കോട്ടയം പുഷ്പനാഥിൻ്റെ കൊച്ചുമകൻ റയാൻ പുഷ്പനാഥ് അദ്ദേഹത്തിൻ്റെ കൃതികളൊക്കെ പുനഃപ്രസിദ്ധീകരിച്ച് തുടങ്ങിയപ്പോൾ അതിൻ്റെ പരസ്യത്തിൽ ചുവന്ന അങ്കി വീണ്ടും കണ്ടപ്പോഴാണ് ആ പഴയകാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ തികട്ടി വന്നത് ഉടൻ തന്നെ പുസ്തകം ഓർഡർ ചെയ്തു എത്തി ഉടനെ തന്നെ അത് വായിക്കുകയും ചെയ്തു തുടക്കം മുതൽ അവസാനം വരെ ഒറ്റയടിക്ക് വായിച്ചു പോകാവുന്ന ഒരു രീതിയാണ് ഈ നോവലിൻ്റെത് വായനയിലേക്ക് പ്രവേശിക്കുന്ന തുടക്കക്കാർക്ക് എന്തുകൊണ്ടും ആവേശം പകരും ഈ നോവൽ കോട്ടയം പുഷ്പനാഥിൻ്റെ കൃതികളിലെ ഏറ്റവും പ്രസിദ്ധമായ കൃതികളിലൊന്നാണ് ഇപ്പോഴത് ഹൊറർ സീരീസ് എന്ന പേരിൽ ഇറക്കിയിരിക്കുകയാണ് കോട്ടയം പുഷ്പനാഥിൻ്റെ നോവലുകളൊക്കെ പല സീരിയസുകളായിട്ട് ഇപ്പോൾ വീണ്ടും റീപ്പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാർസിൻ സീരീസ് പുഷ്പരാജ് സീരീസ് ഡ്രാക്കുള സീരീസ് ഹൊറർ സീരീസ് മാന്ത്രികം സീരീസ് കോമിക്സ് ചിൽഡ്രൻസ് സീരീസ് അങ്ങനെ പല പേരുകളിലായിട്ട് ഇപ്പോൾ ആ പുസ്തകങ്ങളൊക്കെ വീണ്ടും പുറത്തുവന്നിരിക്കുന്നു മലയാളിയെ വായന പഠിപ്പിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചവരാണ് മലയാളത്തിലെ ആഴ്ചപ്പതിപ്പുകൾ ഓരോ ആഴ്ചയും അവ വരുന്നത് നോക്കി കാത്തിരിക്കുന്ന വായനക്കാർ ഏറെ ഉണ്ടായിരുന്നു കേരളത്തിൽ ഓരോ അധ്യായവും ഉദ്വേഗഭരിതമാക്കി ആസ്വാദകരെ മുൾമുനയിൽ നിർത്താൻ കോട്ടയം പുഷ്പനാഥിന് സാധിച്ചിരുന്നു ഒരു പള്ളിയെയും അതിൻ്റെ ചവക്കോട്ടയും ഒക്കെ ചുറ്റിപ്പറ്റി നടക്കുന്ന കുറേ സംഭവങ്ങളുമായാണ് ചുവന്ന അങ്കി മുന്നോട്ട് പോകുന്നത് ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ടതുകൊണ്ട് തന്നെ മന്ത്രവാദങ്ങളോ മാന്ത്രിക പൂജകളോ ഒന്നുമല്ല ഈ നോവലിൻ്റെ ഉള്ളടക്കം പകരം സാത്താനും ലൂസിഫറും പ്രേതങ്ങളുമൊക്കെയാണ് ഗൗരവതരമായ വായനകളിലൂടെ നീങ്ങുന്നവർ ഒഴിവാക്കി കളയുക പക്ഷേ വായനയിലേക്ക് ഇറങ്ങി വരുന്ന തുടക്കക്കാർക്ക് രണ്ടും കൈയും നീട്ടി ഇത് സ്വീകരിക്കാം പ്രത്യേകിച്ച് മഴയുള്ള രാത്രികളിൽ തനിച്ചിരുന്ന് വായിക്കാനൊക്കെ പറ്റിയ പുസ്തകമാണ് ഇത് വായിക്കുന്ന രണ്ടോ മൂന്നോ മണിക്കൂർ പ്രേതാത്മാക്കളോട് കൂട്ടുകൂടിയിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും നോവലിലെ ഒരു ചെറിയ ഭാഗം വായിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം വിജനമായ ആ ശവക്കോട്ടയിൽ അച്ഛനും രവീന്ദ്രനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൂലി വെള്ളായം പോലെ എന്തോ നടന്നു വരുന്നതാണ് അവരിരുവിതും കണ്ടത് അവർ നിൽക്കുന്നതിന് തെല്ലകല വന്നപ്പോൾ ആ രൂപം അലിഞ്ഞലിഞ്ഞില്ലാതെയായി ഫാദർ വിൻസെൻ്റ് ടോർച്ച് തെളിച്ചു പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ അവിടെ യാതൊന്നും കാണാൻ സാധിച്ചില്ല മലയാളത്തിലെ ഹൊറർ നോവലുകളിൽ എക്കാലവും ചർച്ചാ വിഷയമായ ഒരു നോവലാണിത് അത്തരം നോവലുകൾ ഇഷ്ടപ്പെടുന്നവരെ തീർച്ചയായും ഇത് തൃപ്തിപ്പെടുത്തും ഒരിക്കൽ വായിച്ച് മടക്കി വെച്ചാലും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും എടുത്ത് വായിക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഈ നോവൽ എല്ലാവർക്കും നല്ലൊരു വായനാനുഭവം ആശംസിക്കുന്നു നന്ദി